ഇന്ന് മധുരമയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ മധുരമയ്ക്ക് വേണ്ടി ഞങ്ങളൊരു സർപ്രൈസ് ഒരു സൈക്കിള് നോക്കണം. അപ്പോൾ സൈക്കിള് ആ നീല എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇപ്പോൾ ഹോട്ടലിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ നേരത്തെ വിളിച്ച് ചന്ദ്രനോട് ഏർപ്പാട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മധുരമയ അങ്ങോട്ട് ഇറക്കി നിർത്തിക്കോ, വീഡിയോ എടുത്തോട്ട് നിന്നോളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തേത്തിട്ടോ ചന്ദ്ര അടുത്തുണ്ട്. ഇനി സൈക്കിൾ ഇറക്കണം. എന്താ മധുരമയുടെ റിയാക്ഷനാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ ആദ്യം അതിനകത്തുള്ള ആ ബബിൾസൊക്കെ ഇല്ലേ, അത് പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് സന്തോഷമായി. ഇപ്പോൾ ഡെക്കറേഷൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ മാമനാണെങ്കിൽ അവിടെ ബലൂണൊക്കെ ഒരു സൈഡിൽ കൂടെ ഇത് വെക്കുന്നുണ്ട്. പക്ഷേ കെട്ടിയിട്ടും കെട്ടിയിട്ടും ചെയ്യാവുന്നില്ല, അത് താഴെ പോയിക്കുക. അപ്പോൾ അപ്പുറത്തൂടെ ഗാനോഷും കായോഷും എത്തിയിട്ടുണ്ട്. കായസിൻ്റെ എന്തൊക്കെ വലിയ ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, നോക്കാം എന്തുവാണെന്നൊന്നും അറിയത്തില്ല. അവർ വലിയൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തി ഗാനോഷും എത്തിയിട്ടുണ്ട്. ഇനി അവരുടെ വീട്ടിൽ നിന്ന് രണ്ടുപേരോടെ കാണാനുണ്ട്. ഉശേശി അനിലണനും ആ ഉശേശി എത്തിയിട്ടുണ്ട്. പാചകത്തിനകത്ത് പാചകം ഭാവനയും പിന്നെ ഉശേച്ചി പിന്നെ മുണ്ടപ്പള്ളിയിലമ്മ മാമി എല്ലാവരും കൂടെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് ഇതായിരക്കും. അതായത് ഇന്നത്തെ കപ്പയും മീൻകറിയാണ് കേട്ടോ. മീൻകറി നല്ലപോലെ തിളച്ച് മറിയുന്നുണ്ട്. ഈ ഉശേച്ചി എൻ്റെ ഉപ്പൊക്കെ നോക്കി പാവം നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കേക്ക് മുറിക്കാൻ പോകട്ടോ. കേക്കൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കാം. ബർത്ത്ഡേയുടെ സ്പെഷ്യലായിട്ടുള്ള ചീനിയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. ഇനി അതെല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്ന സമയമാണിത്.